എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 3 തുടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച മണിക്കൂട്ടിന്റെ ഭാഗത്തുനിന്നും കാര്യമായിട്ടൊരു പെർഫോമൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പല മത്സരാർത്ഥികളും അവിടെ മണിക്കൂട്ടം വീക്ക് ആണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. അതിനുശേഷം ടാസ്കുകൾ കൊടുക്കുമ്പോഴാണ് മണിക്കൂട്ടം നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയിലിലോട്ടുള്ള നോമിനേഷൻസ് മണിക്കൂട്ടൻ അധികം കിട്ടാറില്ലായിരുന്നു. ശക്തമായ നിലപാടുകൾ അതിതീവ്രമായ സംസാര രീതിയിലൂടെ പ്രകടിപ്പിക്കാതെ വളരെ സൗമ്യമായിട്ട് സംസാരിച്ച് തീർക്കുക എന്ന് പറയുന്നത് മണിക്കൂട്ടിന്റെ ഒരു പ്ലസ് തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 3 ടാസ്കുകൾ അഭിനയത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ടാസ്കുകൾ തന്നെയായിരുന്നു. സൈക്കിൾ ലൂയിസ് എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ മീശ മാധവൻ എടുത്തു നോക്കിയാലും ജനൂസ് മുസ്തഫ എടുത്തു നോക്കിയാലും ഈ മൂന്ന് കഥാപാത്രങ്ങളും മൂന്ന് ടാസ്കിന്റെ ഭാഗമാണ്. അങ്ങനെ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച് അത് വിജയകരമാക്കിയാൽ മാത്രമേ ഉള്ളൂ ടാസ്കുകളിൽ പോയിന്റുകൾ ലഭിക്കത്തുള്ളൂ. മണിക്കൂട്ടിന്റെ കഥാപാത്രങ്ങൾ നമ്മൾ ബിഗ് ബോസിൽ ഒരുപാട് ആസ്വദിച്ചു, നെഞ്ചോട് ചേർത്ത് നിർത്തി. അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ കഥാപാത്രങ്ങളൊന്നും നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ട് പോലുമില്ല. എന്തുകൊണ്ടാണ് മണിക്കൂട്ടിന് ഇത്തരം ഒരു പ്രകടനം മലയാള സിനിമയിൽ കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയത്? മണിക്കൂട്ടന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കായംകുളം കൊച്ചിനെ തന്നെയാണ് ആദ്യം ഓർമ്മയിലെത്തുന്നത്. ആ ഒരു കഥാപാത്രം മണിക്കൂട്ടനിലൂടെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ കഥാപാത്രത്തെ പലരും അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മണിക്കൂട്ടന്റെ വിജയം തന്നെയാണ്. പിന്നീട് ഒരു നായകനായിട്ട് നമ്മുടെ മുന്നിൽ മണിക്കൂട്ടൻ എത്തുന്ന വിനയന്റെ സിനിമയായിട്ടുള്ള ബോയ് ഫ്രണ്ടിലാണ്. ആ ബോയ് ഫ്രണ്ടിലാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു പ്രേക്ഷക പ്രീതി മണിക്കൂട്ടൻ നേടാൻ സാധിച്ചില്ല. കഥാപാത്രത്തെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന് ചെറിയ പാളിച്ചകൾ ഉണ്ടായി. അദ്ദേഹം നന്നായിട്ട് ഫൈറ്റ് ചെയ്യും, നന്നായിട്ട് ഡാൻസ് കളിക്കും. ഇതൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എവിടെയോ കണ്ട പോലെ തന്നെ തോന്നിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ മാമാങ്കമാണെങ്കിലും തൃശൂർ പൂരമാണെങ്കിലും ആക്ഷൻ ഒരുപാട് പ്രാധാന്യമുള്ള സിനിമകൾ തന്നെയാണ്. തമാശ കലർന്നതും ഇമോഷണൽ സീക്വൻസുകളും ഉള്ള ഒരു മുഴുനീള കഥാപാത്രം അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബിഗ് ബോസിലൂടെ പ്രേക്ഷക പ്രീതി നേടിയെടുത്തുള്ള മണിക്കൂട്ടന് ഇനിയും നല്ല സിനിമകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീഷ് പോത്തിന്റെ കൂടെയും ആഷി കപൂറിന്റെ ഒക്കെ കൂടെ ശ്യാം പുഷ്കരൻ എന്നിവരുടെ കൂടെയുള്ള പരീക്ഷണ ചിത്രങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒ ടി ടിയിൽ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന നവരസം എന്ന് പറഞ്ഞ സംരംഭവും വലിയ വിജയമാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചാനൽ റിവ്യൂസ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയ റിവ്യൂ ആയിട്ട് വരുന്നവരെ